Hi friends, welcome back to our channel. Hello. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ക്വസ്റ്റൻ ആൻസർ സെക്ഷൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടിരിക്കുന്നു വിചാരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് നെക്സ്റ്റ് പാർട്ടാണ്, പാർട്ട് ടു ആണ്. ഇതിൽ ഞങ്ങൾ അടുത്ത 12 പേരുടെ ക്വസ്റ്റൻ ആൻസർ സെക്ഷനാണ് ഇതിൽ ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ആളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി വൺ തിങ് യു ലൈക്ക് ഇൻ യുവർ വൈഫ്? ഇത് ഭയങ്കര ഒരു ക്വസ്റ്റ്യനാ. ഇതിനിപ്പം ഞാൻ എന്താ പറയാ, ഇതിനിപ്പോൾ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. ഇപ്പോൾ സ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കാറുണ്ട്, എൻ്റെ പോസിറ്റീവ് എന്തെങ്കിലും പറയോ, പോസിറ്റീവ് എന്തെങ്കിലും പറയോ എന്ന് വെച്ചിട്ട്. ഭയങ്കര ഞാൻ ഈ പോസിറ്റീവ് പറയാനും, പോസിറ്റീവ് അല്ല നെഗറ്റീവ് അല്ല, ഞാൻ ഇത്തിരി ദാരിദ്ര്യമാണ്. അപ്പോൾ ഇതിൽ ലൈക്കിനെന്നോ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, ആളെല്ലാ കാര്യങ്ങളും ചെയ്തു തരും കേട്ടോ. ചെയ്തു തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് ഷോപ്പിൽ പോകണയാളും മുന്നേ ഈവൻ എനിക്കിലിതിരി ലേറ്റ് ആവെങ്കിലും അമ്മ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കും, എന്നാലും ഒക്കെ എടുത്തു വെച്ച് തരും. അതൊക്കെ വലിയൊരു പണിയല്ല. അതേപോലെ എന്താ പറയുക, പിന്നെ ഞാൻ പറഞ്ഞില്ല ഞാൻ കുറച്ച് ഷോർട്ട് ടെമ്പേർഡ് ആണ്. അപ്പം അതൊക്കെയും കുറച്ച് ദിവസം സഹിക്കും, അതന്നെ വലിയൊരു കാര്യമാണ്. ഇതൊക്കെയാണ് നല്ല കാര്യങ്ങൾ കണ്ടത്. ആ സ്നേഹമുണ്ട്, അതല്ല ഞാൻ പറഞ്ഞേ. അപ്പൊ അത് കഴിഞ്ഞു, അതായിരുന്നു ആൻസർ. കൊറേ നാളായിട്ട് ഞാൻ ചോദിച്ചോണ്ടിരിക്കുന്ന ഒരു ചോദ്യം എനിക്ക് ഉത്തരം കിട്ടും. അപ്പൊ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രേഷ്മ ജോർജ് ആണ് ചോദിച്ചത്. അതിപ്പോ എനിക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചേട്ടനോടാട്ടോ. ചേച്ചിയുടെ ഡ്രസ്സ് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണ്, ഏറ്റവും ഇഷ്ടമില്ലാത്തതും ഏതാണ്, റീസൺ എന്താണ്? ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ ഒരു, ഇപ്പൊ നിങ്ങൾ കണ്ടിരിക്കും, നിങ്ങളൊരു ഞങ്ങളൊരു ഡ്രസ്സ് വ്ളോഗ്, ഡ്രസ്സിൻ്റെ അതുകളൊരു വ്ളോഗ് ചെയ്തിരുന്നു പിള്ളേലുള്ളത്. അതിലൊരു ഓവർ കോട്ടായിട്ട് ഒരു ബ്ലൂവും ഒരു വൈറ്റ് ജാക്കറ്റുമായിട്ട് അടിയിലൊരു ബ്ലൂ സ്കേർട്ടായിട്ട് ഒരു ഇത് ചെയ്തിരുന്നു, അതാണ് ഏറ്റവും ഇഷ്ടമുള്ളത്. അതുപോലെ സാരികളും ഇഷ്ടമാണ്. പിന്നെ ഇഷ്ടമില്ലാത്തതെന്ന് വെച്ചാൽ അപ്പോൾ ദേ ഇട്ടേക്കണ്ട അധികം ഇഷ്ടമില്ലാത്തതാട്ടാ. ഇപ്പം ഇതന്നെയാണ് ഉള്ളോ, ഒരു റിലയൻസ് ട്രെൻഡ്സിൻ്റെ ഒരു പുതിയ സാധനം എടുത്തപ്പോൾ ഇപ്പം ഇതന്നെ ഉള്ളു, വേറെ ഒരു ഡ്രസ്സും ഇല്ല. അത് അങ്ങനെയാണ്, ഭയങ്കരമായിട്ട് എനിക്ക് കംഫേർട്ടായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ നടക്കുകയാണ്. അപ്പൊ അതാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്നോടാണ്, അനിയന്റെ വൈഫ് എങ്ങനെയായിരിക്കണം എന്നാണ് ആഗ്രഹം, കുറച്ച് സങ്കല്പം ഉണ്ടാവല്ലോ. ആഗ്രഹം എന്ന് വെച്ചാ എൻ്റെ ഒരു അനിയത്തി ആയിരിക്കണം, എൻ്റെ അനിയത്തിയെ പോലെ ആയിരിക്കണം ഇനി ദീപുവിന്റെ കല്യാണം കഴിഞ്ഞ് വരാൻ പോണ വൈഫ് എന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്കെന്താണെന്ന് വെച്ചാൽ അനിയത്തികളും അനിയത്തിമാരൊന്നും ഇല്ല, രണ്ട് അനിയന്മാരാണ് ഉള്ളത്. അപ്പോൾ ഒരു എനിക്ക് അന്നും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു പെൺകുട്ടിയെ, ഒരു അനിയത്തിയെ ചേച്ചി അങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ഇവിടെ ഇല്ലാരും. അപ്പോൾ ഇനി വരുന്ന കുട്ടി ഒരു അനീത്തിരെ പോലെ കാണണം എന്നാണ് എനിക്ക് ആഗ്രഹം. അതിപ്പോ ചോദിച്ചാരുന്ന ആരാന്ന് അറിയില്ല, ചോദിച്ചാരണ രേഷ്മ ജോർജ്. അനിയന്റെ വൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്താ പറയാ, അത് പിന്നെ അവൻ തീരുമാനിക്കേണ്ടതാലോ, അത് അവന് വിട്ടുകൊടുത്തേക്കാണ്, അവൻ തീരുമാനിക്കണം. അതിപ്പോ നമ്മളെ അഭിപ്രായം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഫ്രണ്ട്സിനെ പോലെ അനിയത്തിയായിട്ട് നല്ല കാര്യം. അപ്പൊ അതെട്ടാ. അപ്പോ 10 പേരുടെ ക്വസ്റ്റ്യൻസ് ഇട്ടാ കഴിഞ്ഞു. ഇനി അടുത്തത് സെനാരിയോന്ന് പറഞ്ഞിട്ടൊരു, അത് അത് യൂട്യൂബിലെ ഒരു ചാനലിന്റെ പേരാണ്. അപ്പൊ ആളുടെ ക്വസ്റ്റ്യൻ, കുഡ് യു ഡു എ കൊളാബറേഷൻ വീഡിയോ വിത്ത് ആനിഗിൽ? ആനിഗിലായിട്ട് ഇപ്പൊ സത്യം പറഞ്ഞപ്പോ ഞങ്ങളിപ്പോ ഈ വീഡിയോ എടുക്കുന്ന ദിവസം ഒരു കൊളാബറേഷൻ വീഡിയോ ഒരു സെക്ഷൻ ചെയ്യാന്ന് വിചാരിച്ചിരുന്നു കേട്ടോ സത്യം പറഞ്ഞ. അപ്പൊ ഇപ്പൊ ഇന്നലെ വൈകിട്ടാണ് എൻ്റെ ഇതായിട്ട് ഡെലിവറി കഴിഞ്ഞത്. അപ്പൊ അത് കാരണം ഇനിയിപ്പൊ അടുത്തൊന്നും കൊളാബറേഷൻ വീഡിയോ നടക്കില്ല. അപ്പൊ ഉറപ്പായിട്ട് ഞങ്ങൾ ചെയ്യും, കാരണം ഞങ്ങൾക്ക് നന്നായി സപ്പോർട്ട് തരുന്നതാണ് എന്തെങ്കിലുമൊക്കെയും, അതുപോലെ മിജോനായാലും. അപ്പൊ അവരൊക്കെ ആയിട്ടുള്ള കൊളാബറേഷൻ വീഡിയോ ഉണ്ടായിരിക്കും. അപ്പൊ അതുവരെ വെയിറ്റ് ചെയ്യാം നമുക്ക്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേരൊന്ന് വായിച്ചാ. ദൈവമേ, ഈ പേര് വെണ്ടി ജോൺ. സോറി, ഞാൻ വായിക്കണേല എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. വെണ്ടി ജോൺ എന്നാണ് ഇതിൽ കൊടുത്തേക്കണേ. അപ്പൊ ആളുടെ ക്വസ്റ്റ്യൻ, കുഡ് യു ഡു മൈ ഹസ്ബൻഡ് ഡസ് മൈ മേക്കപ്പ് വീഡിയോ? ഉറപ്പായിട്ട് ഞങ്ങൾ ചെയ്യും. എന്തായാലും കോളായിട്ട് ആരും കണക്ക് കൂട്ടരുത്, അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്തിട്ട് ഒരു രക്ഷയില്ല. ഞാൻ ഇപ്പൊ ഇവള് സ്കിൽ റെഡി അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വേണമെങ്കിൽ പോരാ, ഞാൻ ചെയ്തു തരാട്ടാ.
പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് ജാനിസ് ജേക്കബ് ആണ്. ജാനിസ് ജാനിസും ജെറിനും നിങ്ങൾ ഞങ്ങളുടെ ഒരു മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഒരു ഞങ്ങളുടെ ഹണിമൂൺ ട്രിപ്പിൻ്റെ ഒരു വീഡിയോയിൽ ഉള്ള രണ്ടാൾക്കാരാണ്, ഞങ്ങളുടെ ഫ്രണ്ട്സാണ്. അപ്പോൾ അവർ ഞങ്ങളുടെ കൂടെ മലേഷ്യക്ക് ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ജാനിസാണ് ഇപ്പോൾ ചോദിച്ചേക്കണേ. അവളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫേവറേറ്റ് ഫുഡ്. ഫേവറേറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല, കിട്ടുന്നതൊക്കെ കഴിക്കും. പിന്നെ പച്ചക്കറി കഴിക്കൽ ഇത്തിരി കുറവ്, അതൊക്കെ എന്റെ ഇരിപ്പ് കണ്ട അറിയാലോ. പിന്നെ എന്താ പറയാ, പിന്നെ ഈ ഫ്രൈഡ് ചിക്കൻ KFC അങ്ങനത്തെ ഒക്കെ ഇഷ്ടം. അത് ജാനിസിന് അറിയാട്ടാ. ഞങ്ങൾ അന്ന് മലേഷ്യയിൽ പോയപ്പോ ഇത് തന്നെയായിരുന്നു. അവരും മോശമൊന്നും ഇല്ല കേട്ടാ, ജാനിസും ചേർന്നും ഇത് തന്നെയായിരുന്നു സ്ഥിരം കഴിച്ചിരുന്നത്. അത് ഇഷ്ടമാണ്, അതൊക്കെയാണ് ഫേവറേറ്റ് ഫുഡ്. ഇവർക്ക് ബിരിയാണിയാണ്. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഡ്രീം പ്ലേസ് ടു വിസിറ്റ് സഞ്ചാരിന്റെ കാനഡ. എനിക്ക് ഡ്രീം പ്ലേസ് എന്ന് പറഞ്ഞാൽ സിംഗപ്പൂരാണ്. സോറി, കാനഡ ഓക്കെയാണ്. കാനഡ പോകണം. പിന്നെ അതേപോലെ സിംഗപ്പൂർ, ഞാൻ സിംഗപ്പൂരൊക്കെ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ നമ്മള്. പക്ഷേ നമുക്ക് ഇനി നമുക്കൊരു എത്ര പ്രാവശ്യം കണ്ടാലും ഒരു ഇതാത്ത സ്ഥലങ്ങളാണ് സിംഗപ്പൂർ, അതേപോലെ ഹോങ്കോങ്. അവിടേക്ക് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയും അവിടെ വിസിറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു, ചെയ്യും. അതുപോലെ ദുബായിൽ പോവും, ദുബായിലും പോയിട്ടുള്ളതാണ്. കാനഡയിലെന്നെ പോവാത്തൊരു സ്ഥലം അത് ഇവള് പറഞ്ഞത് ശരിയാണ്. അവിടെ എന്തായാലും ഒന്ന് പോണം. അപ്പോൾ അവിടെ കൊറേ നാളായി ഞാൻ പറയണതാണ് പോണെന്ന്. കുളുമണാലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ പിന്നെ പോവാൻ പറ്റിയ സമയമല്ലോ. അപ്പൊ എന്തായാലും പോവും, അങ്ങോട്ട് എന്തായാലും പോവും. അപ്പൊ ഈ വീഡിയോ കാണുമ്പോ ജാനിസും ചേർന്നും ഓക്കെ ആയിട്ടിരുന്നോ, നിങ്ങളും കൂടി വരണം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജാനിസ് ചോദിച്ചേക്കണത് ഫസ്റ്റ് സർപ്രൈസ് ഗിഫ്റ്റ് ആഫ്റ്റർ മാരേജ്. ഞാൻ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തത് സത്യം പറയാതെ ഒരു വണ്ടി വാങ്ങിച്ചു കൊടുത്തു. വെസ്പേര, ഒരു വെസ്പ വണ്ടി വാങ്ങിച്ചു കൊടുത്തു. ഞാനത് പറഞ്ഞിട്ടുണ്ടായില്ല, പക്ഷെ സർപ്രൈസ് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അത് കല്യാണം കഴിഞ്ഞ് എനിക്ക് തോന്നണ ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളത് വാങ്ങിച്ചു. ഉള്ള ബർത്ത്ഡേക്ക് മുന്നേ തന്നെ വാങ്ങിച്ചു. ഞാൻ കൊടുത്ത ഗിഫ്റ്റ് ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ഒരു മാജിക് മിറർ. നമ്മുടെ കയ്യിൽ സാമ്പത്തികമില്ല. സാമ്പത്തികം ഇല്ല, അതിപ്പോ എന്തായാലും നമ്മള് ഇതല്ലേ, സർപ്രൈസ് ഗിഫ്റ്റ് അല്ലേ. കുഞ്ഞൊരു ചെറിയൊരു ഗിഫ്റ്റ് ആയിരുന്നു. അപ്പോ സർപ്രൈസ് ഗിഫ്റ്റ് എന്റെ അതായിരുന്നു, ചെറിയൊരു മാജിക് മിറർ എന്ന് പറഞ്ഞിട്ട്. അതാണ് സർപ്രൈസ് ഗിഫ്റ്റ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് രഘു ബാബു. രഘു ബാബു എന്ന് ഞങ്ങൾ വായിക്കണു, വായിക്കണ കേട്ടാ. അപ്പൊ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സോറി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ആള് ചോദിച്ചാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. യൂട്യൂബിൽ കാശ് കിട്ടിയ ആദ്യം എന്താ ചെയ്യുക? ആദ്യം തന്നെ വല്ലതും കിട്ടട്ടെ, ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പൊ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാ, ഇത് ഞങ്ങളുടെ ഇപ്പൊ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ. ഇപ്പൊ എത്ര സബ്സ്ക്രൈബേഴ്സ് ആയാലും അതില് എന്താ പറയാ, ഞങ്ങൾ ആ കാശ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളൊരു വീഡിയോ ചെയ്യും. ആ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് എന്താ പറയാ, കമന്റ് ഫുൾ അത് കണ്ടിട്ട് അതിന് ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിൽ നിന്ന് ആൻസർ പറയണ ആൾക്കാർക്ക് ആ കാശ് അങ്ങോട്ട് കൊടുക്കും. അത്ര തന്നെ കേട്ടാ, വിശ്വസിക്കാം കേട്ടാ. ഞാൻ പറ്റിക്കുന്ന ടൈപ്പല്ല, ഇവിടെ വേണമെങ്കിൽ അന്വേഷിക്കാം. കാശ് കൊടുക്കും എന്ന് പറഞ്ഞാ അത് 500 രൂപയായാലും 500 രൂപയായാലും ഞാൻ കൊടുക്കും. അത് എത്ര കിട്ടുമെന്നൊന്നും അറിയില്ല. അപ്പൊ അത് കൊടുക്കൂട്ടാ. അത് കാരണം നമ്മളങ്ങനെ പൈസയുടെ കാര്യത്തിലൊന്നും നമ്മൾ പറ്റിക്കില്ല ആരും. അത് കൊടുത്തിരിക്കും. നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലാണ് നമുക്കിത്, അറ്റ്ലീസ്റ്റ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എങ്കിലും കണ്ടാലാണ് നമുക്കിത് വീഡിയോകൾ നമുക്ക് ഇനി ഇടാൻ പറ്റുള്ളൂ. അപ്പൊ ഉറപ്പായിട്ട് അവരുടെ സപ്പോർട്ട് വേണം, സപ്പോർട്ട് വേണം. അപ്പൊ അതിൽ നിന്ന് അവര് കണ്ട് കിട്ടണ നമുക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് അവരിൽ ഒരാൾക്ക് തന്നെ കൊടുക്കണതാണ് എൻ്റെ ഒരു ആഗ്രഹം പേഴ്സണലി ഫസ്റ്റ് ഇത്. അപ്പൊ അത് നമ്മൾ ആലോചിച്ചിട്ട് ചെയ്യും ഉറപ്പായിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ആൻറ്റോ എം കെ. അത് നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വല്യമ്മമ്മി അമ്മയുടെ ചേച്ചി, ആളുടെ ഹസ്ബൻഡാണ്, വല്യപ്പപ്പയാണ്. അതും ആളുടെ ക്വസ്റ്റ്യൻ എന്താ, ബോയ് ബേബി ആണോ ഗേൾ ബേബി ആണോ ഇഷ്ടം? അപ്പൊ പേഴ്സണലി നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ആരായാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ അങ്ങനെ എന്താ പറയാ, ആരായാലും സന്തോഷത്തോടു കൂടി വെൽക്കം ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് റോബർട്ട് ബ്രിസ്റ്റോ എന്നാണ് പേര്. ആളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഫാമിലി പ്രതികരണം എന്തായിരുന്നു? ഫാമിലിക്ക് പ്രത്യേകിച്ച് പ്രതികരണം ഒന്നും ഉണ്ടായില്ല. ആർക്കും ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. പിന്നീട് അതിങ്ങനെ എന്താ പറയാ, വലിയ കുഴപ്പമില്ലാണ്ട് പോണ് കണ്ടപ്പോ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആയി. പിന്നെ
അമ്മയും പപ്പയ്ക്ക് നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ കുറെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഫാമിലിയുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ എല്ലാ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആയാലും, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞില്ലേ മിജോ, അതേപോലെ ആനിഗിൽ, എല്ലാവരും നന്നായി സപ്പോർട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ പപ്പ അമ്മയും നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നല്ല സപ്പോർട്ടുണ്ട്. ഫസ്റ്റ് ചാനൽ തുടങ്ങിയപ്പോൾ വലിയ ഇതിനെ കുറിച്ച് അങ്ങനെ അറിയണ്ടായില്ല, അതുകൊണ്ടാണ് കേട്ടോ അവര് ഫസ്റ്റ് അങ്ങനെ നമുക്ക് യൂട്യൂബിനെ കുറിച്ച് ഇങ്ങനെ അറിയെങ്കിലും എന്താ പറയാ അതിനെ കുറിച്ച് അത്ര അങ്ങോട്ട് ഡീപ്പായിട്ട് അറിയില്ല. അപ്പൊ പിന്നെ അങ്ങനെ ഇപ്പൊ പിന്നെ അങ്ങനെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റോബർട്ട് ബ്രിസ്റ്റോ ചോദിച്ചേക്കണതാണ്, എങ്ങനെ ആണ് കണ്ടന്റ് കിട്ടുന്നത്? തോന്നിയ പോലെയാണ് ഞങ്ങളുടെ കണ്ടന്റ് ഒക്കെ. ഞങ്ങളുടെ കണ്ടന്റ് എന്ന് പറയാ എന്താ പറയാ, ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പൊ കണ്ടന്റ് ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ട്രോൾ വീഡിയോസ് ചെയ്യണ്ടായില്ലെങ്കിൽ ചെറിയ കണ്ടന്റുകൾ, അതേപോലെ ഇപ്പൊ കുക്കിങ്ങിന്റെ വീഡിയോ അതൊരു കണ്ടന്റ്, അങ്ങനെ ബോട്ടിലാട്ട്, അങ്ങനെ വെറൈറ്റി കണ്ടന്റുകളാണ്. അപ്പൊ ഇതില് പിന്നെ ആരെങ്കിലും എന്തെങ്കിലും കണ്ടന്റ് പറയുകയാണെങ്കിൽ ഞങ്ങൾ അതനുസരിച്ച് ചെയ്യാം. അപ്പൊ അത്ര തന്നെ ഉള്ളൂട്ടോ. അങ്ങനെ കണ്ടന്റ് വൈസ് നമ്മള് ചെയ്യും, നമ്മള് നമുക്ക് അതിനുള്ള സബ്സ്ക്രൈബറും വ്യൂ ഒക്കെ ആകുമ്പോൾ നമ്മള് തീർച്ചയായിട്ടും നമ്മള് ചെയ്യും. എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ പിന്നിലും കുറെ നേരം കഷ്ടപ്പാടുണ്ട് കേട്ടാ. കാരണം ഇപ്പൊ ഇവളായാലും സ്കെൽവി ആയാലും ഒരു 3-4-5 മണിക്കൂർ ഇരുന്ന് എഡിറ്റൊക്കെ ചെയ്തിട്ടാണ് ഈ വീഡിയോസ് ഇടണേ. അപ്പൊ അതിന് അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട്. അപ്പൊ ഞങ്ങൾ ആലോചിക്കുന്നത് ഞങ്ങൾ ഇത്ര വലിയ യൂട്യൂബേഴ്സൊക്കെ എന്തോരം ടൈം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ്, അവരെന്തോരം ടൈം ഇതിനു വേണ്ടി ചെയ്യുന്നുണ്ട്, എന്തോരം പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതൊക്കെ വലിയ ഒരു കാര്യം തന്നെയാണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണത്, യൂട്യൂബ് വരുമാനമായോ എങ്കിൽ ആദ്യം വാങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രൊഡക്റ്റ്? യൂട്യൂബ് വരുമാനം ആയിട്ടില്ല, അത് സത്യമാണ്. അപ്പോൾ കാരണം നമുക്ക് സബ്സ്ക്രൈബറൊക്കെ ആയതുണ്ട്, നമുക്ക് വാച്ച് അവറും കൂടി ആവാനുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ എന്താ പറയുക, നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്താലാണ് അത് ആവുള്ളൂ. പിന്നെ ഫസ്റ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടണ ഒരു വരുമാനം അത് എത്രയായാലും നമ്മുടെ സബ്സ്ക്രൈബറിൽ അത് 500 രൂപയാണെങ്കിലും നമ്മൾ അങ്ങോട്ട് കൊടുക്കും. അത് ഞാൻ അങ്ങനെയാണ് തീരുമാനിച്ചേക്കണേ. പിന്നെ കിട്ടുന്നതൊക്കെയും എന്താ പറയാ, പിന്നെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ വീണ്ടും നന്നായി ഇതിൻ്റെ പ്രോപ്പർട്ടീസ് വാങ്ങാനും ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ ഗാഡ്ജറ്റുകൾ വാങ്ങാനും യൂസ് ചെയ്യും. അത്ര തന്നെ നോർമൽ എല്ലാവരും ചെയ്യണ കാര്യങ്ങൾ. പക്ഷെ ഈ സബ്സ്ക്രൈബർക്ക് കൊടുക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണെന്നുകൊണ്ട് ഞാൻ വേറെ ആരും പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഗോപിക രമേശ് ആണ്. ഗോപിക എനിക്ക് തോന്നണ സരിതേച്ചിയുടെ മോളാണ്. സരിതേച്ചി എന്ന് പറഞ്ഞാൽ കല്യാണം നടത്തിയ ആളാണ്. എന്താ പറയാ, സരിതേച്ചി അപ്പ സരിതേച്ചിയുടെ മോളാണ് ഗോപിക. അപ്പൊ ഗോപികയുടെ ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. ചേച്ചി പാട്ട് പാടുന്ന വീഡിയോ ചെയ്യും ഉറപ്പായിട്ട്, കാരണം ഭയങ്കര മടിയാ. ആ ഭയങ്കര മടിയാ, സത്യം പറയാല്ലോ. ഞാൻ സീരിയസ് ആയിട്ട് എന്റെ മുഖം കണ്ടത് തന്നെ അറിയാം, ഭയങ്കര സീരിയസ് ആയിട്ട് ഞാൻ പറയാം. പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ്. ഒരു പാട്ട് പാടിയത് തന്നെ എന്തോരം പുഷ് ചെയ്തിട്ടാണെന്നറിയാം ഒരു പാട്ട് പാടിയത്. എന്നിട്ട് അതിൻ്റെ വീഡിയോ എടുത്ത് ഞങ്ങൾ അത് ഞാൻ ഫേസ്ബുക്ക് പേജിൽ ഇട്ടുണ്ട്. എൻ്റെ ഫേസ്ബുക്ക് പേജ് സഞ്ജയ് കേച്ചയെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണാം. ഉള്ള പാട്ട് പാടിയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ലിങ്ക് ഞങ്ങൾ അടിയിൽ കൊടുക്കാട്ടോ ഫേസ്ബുക്ക് പേജിൻ്റെ. അതുപോലെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് അടിയിൽ കൊടുക്കുന്നുണ്ട്. സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ പാടും. ഞാനിപ്പോൾ അവള് പാട്ട് പാടിയത് സ്കില്ല് പാട്ട് പാടിയത് എൻ്റെ ഫ്രണ്ടിന് അയച്ചു കൊടുത്തു. ഫ്രണ്ടിൻ്റെ പേര് രമ്യ എന്നാണ് കേട്ടോ. അവള് ഒരു നല്ലൊരു സിംഗറാണ്, രമ്യ വിനയകുമാർ എന്നാണ് പേര്. ആള് സ്റ്റീഫൻ ദേവസ്വിയുടെ ബാൻഡിലൊക്കെ മ്യൂസിക് ബാൻഡിലൊക്കെ പാടിയിട്ടുള്ളതാണ്. അപ്പോൾ അവൾക്ക് അയച്ചു കൊടുത്തപ്പോൾ അവള് എന്ന് പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന്. അതേപോലെ പലർക്കും ഞങ്ങളുടെ നിക്സൺ സാറിന്, നിക്സൺ സാറ് നല്ല പാട്ടുകാരനാണ്, സഹൃദയിലെ പ്രിൻസിപ്പളാണ്. അപ്പോൾ ആള് പറഞ്ഞു, അങ്ങനെ എല്ലാവരും നന്നായി പറഞ്ഞു. പക്ഷെ എന്നാലും ആള് എന്താ പറയുക, ഭയങ്കര മടിയാണ്. എങ്ങനെയെങ്കിലും ചെയ്യിപ്പിക്കണം. ചെയ്യാം ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വിസ്മയ സന്തോഷാണ്. ആള് പറഞ്ഞേക്കണത് സിസ് ഐ ലൈക്ക് യുവർ വീഡിയോസ്, താങ്ക് യു, ക്യാൻ യു സേ ഹായ് ടു മീ. ഹായ് ഹായ് വിസ്മയ സന്തോഷ്. എന്തായാലും ഇത് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞതിൽ വളരെയധികം താങ്ക് യു. അപ്പോൾ സന്തോഷം, വലിയൊരു സന്തോഷമാണ്. കാരണം നമ്മൾ അതൊക്കെയും കേൾക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു ബേസിലാണ്ട് തുടങ്ങിയതാണ്. അപ്പോൾ നമുക്കിതൊക്കെ ഇത്രയൊക്കെ കേൾക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സന്തോഷമാണ്. വിസ്മയ സന്തോഷിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചേച്ചിയുടെ ഭാവി പ്ലാൻ എന്തുട്ടാ? ജോബ്, സ്റ്റഡീസ്, ഭാവി പ്ലാൻ. എന്ത് ജോബ്, എന്ത് സ്റ്റഡി? ഇനി പഠിക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ ജോബിനെ ഇപ്പൊ കുറച്ചുനാളിങ്ങനെ വെറുതെ ഇരുന്ന് ഇപ്പൊ മടി പിടിച്ചിരിക്കുകയാണ്. മടി ചിലപ്പോ കുറച്ച് കഴിയുമ്പോ മാറിയിരിക്കും.
ഇപ്പൊ ചേച്ചിയുടെ ഭാവി പ്ലാൻ എന്ന് പറഞ്ഞാ ചേച്ചി പ്രത്യേകിച്ച് ഭാവി പ്ലാൻ ഒന്നും ഇല്ല മോളെ. എന്തൊക്കെയാണ് ഇങ്ങനെ അങ്ങോട്ട് പോവാ, കാലത്ത് എണീക്കുക, ഫുഡ് അടിക്കുക, പിന്നെ എന്തെങ്കിലും യൂട്യൂബ് വീഡിയോ ചെയ്യുക. പിന്നെ ഇപ്പൊ എന്താ പറയാ, 3 മാസം ആവാതെ കാര്യങ്ങൾ ആണ്. അപ്പൊ പിന്നെ അതിൻ്റെതായ ലേസ്നെസ്സും മടിയൊക്കെ ഉണ്ടാവും. ആ പേരും പറഞ്ഞിട്ട് ഇപ്പൊ എന്താ പറയാ, ഫുൾ ടൈം കിടപ്പ്, നല്ല നല്ല ഭക്ഷണം, അങ്ങനെ എല്ലാ ഇതുകളായിട്ട് ചേച്ചി ഇപ്പൊ മുന്നോട്ട് പോവാണ്. ഇനിയിപ്പോ ഈ ഒരു നാടകം കുറെ നാളെ മുന്നോട്ട് പോവാന സാധ്യത. അപ്പൊ അതൊക്കെ ചേച്ചിയുടെ ഭാവി പ്ലാൻ. നമുക്ക് അത്യാവശ്യം വന്ന എന്തായാലും ഞാൻ ജോബിന് അങ്ങനെ അത്യാവശ്യം വന്നു കഴിഞ്ഞാട്ടാ, എന്നാലും പോവില്ല. അപ്പൊ പക്ഷെ വേറൊരു കാര്യം, യൂട്യൂബിന്റെ അത് ഇങ്ങനെ സക്സസ് ആയി പോവാണെങ്കിൽ നമ്മള് അതിൽ തന്നെ ഉള്ള തിരിയും. അപ്പൊ അതാണ് ഭാവി പ്ലാൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ വിസ്മയ ചോദിച്ചിരുന്നത്, ചേച്ചിയും ചേട്ടനും യൂട്യൂബ് ഒരു കരിയർ ആയി യൂസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? ഇപ്പൊ ഒരു പ്ലാനും ഇല്ല. ഇപ്പൊ സഞ്ചേട്ടൻ ഇങ്ങനെ ജോലിക്ക് പോകുന്നു. ഇപ്പൊ പ്ലാൻ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാ, നമ്മള് ഇപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനുകളൊന്നും ഇല്ല. ഇപ്പൊ ഇതിങ്ങനെ നമ്മൾ എവിടെ വരെ പോകുന്നു നോക്കും. അതുകൊണ്ട് ഒരു അത്യാവശ്യം ഒരു നല്ല ലെവൽ എത്താണെങ്കിൽ നമ്മള് ഓഫ് കോഴ്സ് നമ്മളൊരു കരിയർ ആയിട്ട് തന്നെ എടുക്കും അത്. കാരണം എനിക്കത്, എനിക്ക് ട്രാവൽ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് ഒരുവിധം എന്താ പറയാ, അറിയാം എല്ലാവർക്കും, എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കൂടുതൽ പുറത്തേക്ക് പുറം രാജ്യങ്ങളിൽ എന്താ പറയാ, ടൂറുകൾ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പിന്നെ അങ്ങനത്തെ വീഡിയോസ് ചെയ്യാനും ഇഷ്ടമാണ്. അപ്പൊ പിന്നെ ഇതങ്ങനെ സക്സസ് ആയി പോവാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ആ ഒരു ഇതിൽ കയറും, കരിയറിലേക്ക് ഇറങ്ങും. അപ്പൊ അത് സ്കില്ലും ഉണ്ടാവും. ഒപ്പം ഒപ്പം ഞങ്ങളുടെ ലിറ്റിൽ വരാണെങ്കിൽ ആളുണ്ടായിരിക്കും. അപ്പൊ ആള് പറഞ്ഞ അതിന്റെ മെസ്സേജിന് താഴെ കമന്റ് ബോക്സിന് താഴെ എഴുതിയിട്ടുണ്ടായത്, ഐ സീ എ ഫ്യൂച്ചർ ഫോർ എ ബിഗ് യൂട്യൂബർ ഇൻ യുവർ ഗൈസ്. സന്തോഷം. ഫോട്ടോ ഇല്ല, ഫോട്ടോ അടക്കം കാണിച്ചാനേ. അപ്പൊ താങ്ക് യു ട്ടാ. നമ്മൾക്ക് വലിയൊരു യൂട്യൂബർ ആവണം എന്ന് നമ്മൾ അങ്ങനെ ആ ഒരു ലെവലിലേക്ക് ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ എന്നാലും നിങ്ങളുടെ ഈ കമന്റിന്, വളരെയധികം സപ്പോർട്ടിന് നന്ദിണ്ട്. നമുക്കൊരു സന്തോഷമാണ് പോസിറ്റീവ് ആയിട്ടുള്ള കമന്റുകൾ ഞങ്ങളെ സംബന്ധിച്ച്. അപ്പൊ വലിയൊരു സന്തോഷമാണ്. അപ്പൊ താങ്ക് യു വിസ്മയ, സന്തോഷം അഗൈൻ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് സിറിൽ ജോയ് ആണ്. ആളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ചേട്ടൻ ചേച്ചിയെ എന്തെങ്കിലും പ്രാങ്ക് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണേ. ഞാൻ പ്രാങ്കായിട്ട് ഒന്നും ചെയ്തിട്ടൊന്നും ഇല്ല. അത് ചെയ്തിട്ടില്ല കേട്ടാ. പിന്നെന്താ പറയാ, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഷോർട്ട് ടെമ്പേർഡ് ആണ്. അത് വേണമെങ്കിൽ പ്രാങ്ക് ആയിട്ട് എടുത്തിടാം. ചെയ്യുമ്പേ പ്രാങ്ക് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടാ. എക്സ്പീരിയൻസ് അത് കാരണം ഇല്ല. ഇല്ല, ഭാവിയിൽ ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് കെസിയ എസ് ആണ്. കെസിയ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോളോവർ ആണ്. അതേപോലെ ഞാനും കെസിയനെ ഫോളോ ചെയ്യുന്നുണ്ട്. എന്റെ ഒരു ഫോളോവർ സ്കിൽ വരെ. അതെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കെസിയയുടെ, നിങ്ങളുടെ പ്ലേസ് എവിടെയാണ്, എന്താണ് ജോബ്? പ്ലേസ് ഞങ്ങളുടെ ഇരിഞ്ഞാലോടെയാണ്. ഞങ്ങളുടെ മിക്ക വീഡിയോസിലും എല്ലാവർക്കും കാണാൻ പറ്റും. ഞാൻ ഏത് നേരം പറയും, എസ്പെഷ്യലി ട്രാവൽ വ്ളോഗുകളിൽ പറയാറുണ്ട്, ഇരിഞ്ഞാലോടെ ഇരിഞ്ഞാലോടെ ഇരിഞ്ഞാലോടെ. കാരണം പലരും ചിലവർ ചോദിക്കാറുണ്ട് ഏത് നേരം ഇത് പറയേണ്ട ആവശ്യമുണ്ടോയെന്ന്, പലരും ചോദിച്ചിട്ടുണ്ട് പേഴ്സണലി കേട്ടോ, വാട്സാപ്പിലൊക്കെയും. പക്ഷേ അത് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി ഭയങ്കരമാണ് ഇരിഞ്ഞാലോടെ എന്ന് പറയുമ്പോൾ. കാരണം ഒരുവിധം എന്താ പറയുക, സമാധാനപരമായിട്ടുള്ളൊരു പ്ലേസാണ്. അതേപോലെ ഓരോ നടന്മാരും, ഇവിടെ ടോവിനോ, ഇന്നസെൻ്റ്, അതേപോലെ ഇടവേള ബാബു, അങ്ങനെ പ്രശസ്തരായ നടന്മാർ തൊട്ട് വലിയ വലിയ ഇതുകൾ വരെ ആൾക്കാർ വരെ ഇവിടെ നിന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്നും അഭിമാനമാണ് പറയണതിൽ, അതിലൊരു ഇതുമില്ല. അപ്പോൾ ഇരിഞ്ഞാലോടെയാണ് ഞങ്ങളുടെ പ്ലേസ്. ഞാൻ കുരിയേശ്വരാണ് എൻ്റെ വീട്. പിന്നെ ഇപ്പോൾ ഇരിഞ്ഞാലോടെ, ഇരിഞ്ഞാലോടെയാണ് കുരിയേശ്വര പോയി. പിന്നെന്താണ് ജോബ്? ജോബ് നേരത്തെ പറഞ്ഞിരുന്നു, പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല. പിന്നെ എനിക്ക് ബിസിനസ്സാണ്, അപ്പം അത് മതി. അപ്പം ഇവൾക്ക് ഇങ്ങനെ എന്താ പറയുക, പോവാൻ മടിയായിട്ടാ, അങ്ങനെ പറയാമല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് മെറിൻ ജിതിനാണ്. ലവ് മാരേജ് ആയിരുന്നു? ലവ് മാരേജ് ആയിരുന്നു. ഇത് ഞങ്ങൾ മാരേജ് കഴിഞ്ഞപ്പോൾ തൊട്ട് കേൾക്കുന്ന ക്വസ്റ്റ്യൻസാണ്. അറിഞ്ഞും അറിയാതെയും പലരും പറഞ്ഞു കേട്ടും, ഇങ്ങനെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ലവ് മാരേജ് ആയിരുന്നു എന്ന്. കാരണം ഞങ്ങൾ സഹൃദയയിലെ പഠിച്ചിരുന്നത് ബിടെക് ആയിരുന്നു, ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു, അവൾ ഈസി ആയിരുന്നു. അപ്പം അതിൻ്റെ ഒരു സ്റ്റോറി, ഞങ്ങളുടെ എന്താ പറയുക, മാരേജിൻ്റെ ഒരു സ്റ്റോറി ഞങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാട്ടോ. അപ്പം അതിൽ പറയാട്ടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഡാർവിൻ ആന്റണിയാണ്. ഡാർവിൻ ആന്റണി, ഡാരു ആണ് കേട്ടോ. ഹായ് സഞ്ജു ചേട്ടാ, ചേട്ടന്റെ ഗ്ലാമറിന്റെ രഹസ്യം പറയാമോ? ഡാരു,
ഡാഡി എന്ന് പറഞ്ഞാൽ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. അതേപോലെ എന്താ പറയുക, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, ഞങ്ങൾ സെൻറ്റ് മേരീസ് സ്കൂളിൽ ഒരുമിച്ചായിരുന്നു. ഞാൻ എന്താ പറയുക, ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെയും പറയാം. അപ്പോൾ ഡാരുവിൻ്റെ ക്വസ്റ്റ്യൻ എന്താ പറയുക, എൻ്റെ ഗ്ലാമറിൻ്റെ രഹസ്യമാണ് ചോദിക്കണേ. അപ്പം നീയൊക്കെ അല്ലേ കൂടെ നടക്കണേ, അപ്പം പിന്നെ നിൻ്റെയൊക്കെയും ഗ്ലാമറല്ലേ എനിക്ക് ഉണ്ടാവാം. ആ വീഡിയോ എല്ലാവരും കാണട്ടെ, അടിപൊളി ഫേസ് പാക്ക്. അതിന് ശേഷം ഞാൻ അതൊരു ഗ്ലാമർ കൂടിയുണ്ടോന്ന് സംശയമുണ്ട്. അപ്പൊ അല്ലാതെ അതന്നെ ഗ്ലാമർ വെച്ചിട്ട് ആ ഫേസ് പാക്ക് എല്ലാ ദിവസവും ഫേസ് പാക്കിടലാണേ. അപ്പൊ അതാണ്, അപ്പൊ ഡാരുവിന് ഞാൻ വരുമ്പോ ഞാൻ അത് കുറച്ച് ഉണ്ടാക്കി തരാം കേട്ടോ. കഴിഞ്ഞ വീഡിയോന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, അതൊന്ന് കണ്ടോളൂ കേട്ടോ. ഡാരുവോ പ്രത്യേകം കണ്ടോളൂ, എന്റെ ഷെയറും ചെയ്തോളൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് അമലു ഷാജിയാണ്. ഒരു ഹായ് തരാമോ? അതെന്താ ഹായ് അമലു? ആളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അമലുവിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യുവർ ഫൈവ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ്. അങ്ങനെ ഫൈവ് സ്ട്രെങ്ത് എന്ന് പറയാനല്ലേ, നമുക്ക് ഓരോരോ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി, പിന്നെന്താ പറയുക സ്കിൽവ, അതേപോലെ എൻ്റെ അനിയൻ, പപ്പ അമ്മ, അതേപോലെ നമ്മുടെ ഫ്രണ്ട്സ്, പിന്നെ ഞങ്ങളുടെ എല്ലാവരും എല്ലാവരും നമ്മുടെ സ്ട്രെങ്ത്താണ്. അപ്പം അത് എന്താ പറയുക, പിന്നെ അങ്ങനെ പേഴ്സണലി നമുക്ക് അങ്ങനെ ഒരു സ്ട്രെങ്ത് എന്ന് പറയാൻ എനിക്കറിയില്ല. കാരണം നമുക്ക് അങ്ങനെയാണ്, അതൊക്കെ ഞാൻ സ്ട്രെങ്ത്. പിന്നെ മേലെ നിന്നുള്ള ദൈവത്തിന്റെ അനുഗ്രഹം, അത് വലിയൊരു സ്ട്രെങ്ത് ആണ്. എനിക്ക് അങ്ങനെയൊക്കെ തന്നെയാണ്, ഞങ്ങളുടെ രണ്ട് ഫാമിലി, പിന്നെ സഞ്ചേട്ടൻ, അങ്ങനെയൊക്കെ. വീക്ക്നെസ് എന്ന് ചോദിച്ചപ്പോൾ വീക്ക്നെസ്സും ചോദിച്ചിട്ടുണ്ട്. വീക്ക്നെസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പേഴ്സണലി പറയുമ്പ എന്താ പറയാ, നമ്മൾ പെട്ടെന്ന് ഡൗൺ ആവും. അതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങള് ഒക്കെ മതി. അത് പുകളായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അത് ഞാൻ ഇത്തിരി ഷോർട്ട് ടെമ്പേർഡ് ആണ്, അതൊക്കെ ഞങ്ങളുടെ എൻ്റെ ഒരു വീക്ക്നെസ് ആയിട്ടാണ് എനിക്ക് തോന്നിയേക്കണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹോബീസ് ആണ് ചോദിച്ചത്. എന്റെ ഹോബീസ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രത്യേകിച്ച് ഹോബിയൊന്നുമില്ല. പിന്നെ ഉറങ്ങുക, കുറച്ച് പാട്ടൊക്കെ കേൾക്കൂട്ടെ വല്ലപ്പോഴൊക്കെ. ഈ പാട്ടൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ഹോബിയൊന്നുമില്ല. എനിക്ക് അങ്ങനെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നൊരു ക്വസ്റ്റ്യന്, ഇനിയും കുറെ കൺട്രീസ് കാണണം, സ്ഥലങ്ങൾ കാണണം. അപ്പം അതൊക്കെ ഒരു ഇതാണ്. പിന്നെ അതേപോലെ ഈ വീഡിയോസ്, കോമഡി വീഡിയോസൊക്കെയും കാണും. പിന്നെ ഹോബി എന്ന് പറയാൻ, കുറച്ചാൾ ഞങ്ങൾ ഷട്ടിൽ ബാറ്റൊക്കെ കളിച്ചിരുന്നു, അതൊരു ഹോബിയായിരുന്നു. ഇപ്പം അതൊന്നും ഇല്ല. അപ്പം അതൊക്കെ തന്നെ ഹോബീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ. അത് നേരത്തെ ഞങ്ങൾ ആൻസർ പറഞ്ഞിരുന്നു. ജാനിസ് ജേക്കബ് ചോദിച്ച ക്വസ്റ്റ്യന് ആൻസർ പറഞ്ഞിരുന്നു. ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ ഇവൾക്ക് കുളു മണാലി, എനിക്ക് ഇപ്പൊ കാനഡ ഇഷ്ടമാണ്. അതേപോലെ സിംഗപ്പൂര്, തായ്ലൻഡ്, എന്തൊരു ഹോങ്കോങ്, അതൊക്കെ ഇഷ്ടമാണ്. എല്ലാ സ്ഥലങ്ങളും നമുക്ക് ഇഷ്ടം, എല്ലാം നമ്മുടെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സ്കിൽട്ടൺ പോൾ ആണ്, അതെന്റെ അനിയനാണ്. അനിയനാണ്. അപ്പൊ പേരാണ് ഞങ്ങളുടെ ഒക്കെ സ്കിൽവ പോൾ, സ്കിൽറ്റം പോൾ, സ്കിൽറ്റിൻ പോൾ. പേര് ഭയങ്കര. അപ്പൊ അവന്റെ ക്വസ്റ്റ്യൻ, ചേച്ചിക്ക് സഞ്ജു ചേട്ടന്റെ ഇഷ്ടപ്പെടാത്ത രണ്ട് സ്വഭാവം, അതുപോലെ സഞ്ജു ചേട്ടനും ചേച്ചിയുടെ ഇഷ്ടപ്പെടാത്ത സ്വഭാവം പറഞ്ഞു. എനിക്ക് ഇഷ്ടപ്പെടാത്ത സ്വഭാവം, പെട്ടെന്ന് ദേഷ്യം വരും. അപ്പൊ ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞാലും ഒന്നും കേക്കില്ല. പിന്നത്തെ എന്ന് പറഞ്ഞാ, പിന്നെ അങ്ങനെയൊന്നുമില്ല. പിന്നത്തെ ഞാൻ പറയാം, ഞാൻ ആരെങ്കിലും എന്താ പറയാ, വല്ല വായി നോക്കലൊന്നുമല്ല. നമ്മള് വേറൊരു ഇപ്പൊ ആരെങ്കിലും നോക്കിക്കഴിഞ്ഞാ ഇപ്പൊ എന്താ പറയാ, അറ്റ്ലീസ്റ്റ് ടിവിയിൽ സിനിമ വെക്കില്ലേ, അതിൽ ഏതെങ്കിലും സിനിമ നടിമാരെ അടിപൊളിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോലും സഹിക്കില്ല, അത്രയ്ക്ക് പൊസസീവ് ആണ്. അപ്പൊ എന്താ പറയാ, അതിപ്പോ എന്റെ ഇഷ്ടമല്ലാത്തൊരു സ്വഭാവമാണ്. എനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാ, ഇതേപോലെ ആ രണ്ടെണ്ണം പറയുള്ളൂ. അപ്പൊ എനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവള് എന്താ പറയാ, ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് ഇതാവും. പിന്നെ അത് മാറിയെടുക്കാൻ ഇതിങ്ങനെയൊക്കെ നിക്കുക, കണ്ണൊക്കെ തുറപ്പിച്ച്. അപ്പൊ അത് എന്താ പറയാ, ഉള്ള നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സമയമെടുക്കും അത് മാറാൻ. പിന്നെ വേറെ എന്താ നെഗറ്റീവ് ഉള്ളത്, വേറെ പിന്നെ മടി. മടി ഭയങ്കര നെഗറ്റീവാ. മടി ഇല്ല, അനുസരണ ഇല്ല, ഇത് രണ്ടും ഭയങ്കര നെഗറ്റീവാ. ഈ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ പാട്ടിന്റെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നുള്ളൂ, ഒരു ക്വസ്റ്റ്യനില് ചെറിയ മടിയാണ്. അപ്പൊ ഒരു പാട്ടോ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മള് പുഷ് ചെയ്യണം, എന്നാലേ ചെയ്യുള്ളൂ. അപ്പൊ അത് ഒരു എന്താ പറയാ, ഭയങ്കര നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് മോൻ അടി ഉണ്ടാക്കാനുള്ള എല്ലാ ഇതുകളും തന്നിട്ടുണ്ട്, മോനും മോന്റെ വല്യമ്മയും കൂടി. അപ്പൊ എല്ലാവർക്കും
സത്യം പറഞ്ഞാൽ ഞങ്ങള് ഒരു മാക്സിമം ഇപ്പൊ ഞാനിപ്പോ ഇവളോട് പറയായിരുന്നു, ഇതിപ്പോ ആരാണ് നമുക്കൊക്കെ നമ്മളോടൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആരുണ്ടാവുക. മാക്സിമം ഒരു 10 questions 12 questions കിട്ടും. ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഇയർലി 45 to 48 questions നമുക്ക് കിട്ടി. അപ്പൊ അതിന്റെ അർത്ഥം നമുക്ക് കുറച്ചെങ്കിലും ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യണുണ്ട്, നമ്മളെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പൊ അതിൽ വലിയൊരു എന്താ പറയാ നമുക്ക് സന്തോഷമുണ്ട്. കാരണം നമ്മളങ്ങനെ പ്രതീക്ഷിച്ചിട്ടോ നമുക്ക് അങ്ങനെ ബേസ് ഉണ്ടായിട്ടോ നമ്മൾ തുടങ്ങിയതല്ല. അപ്പൊ ഇതന്നെ വലിയൊരു ദൈവാനുഗ്രഹം, നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന്റെ സപ്പോർട്ടാണ്. അപ്പൊ ഇനിയും ഞങ്ങളുടെ വീഡിയോസ് എല്ലാവരും കാണണം. അപ്പൊ ഞാൻ പറയാം, പൊട്ട വീഡിയോ ആണെങ്കിൽ അതിൻ്റെ അടിയിൽ വീഡിയോ ശരിയായിട്ടില്ല, അങ്ങനെ എന്താ പറയുക കുറച്ച് മാറ്റങ്ങൾ വരുത്തണം, അങ്ങനെ തന്നെ എഴുതണം. കാരണം നമ്മളതും ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. കാരണം എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ ഇതിലെന്തെങ്കിലും വീഡിയോസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് മോണിറ്റൈസേഷനോ കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞങ്ങൾ നിങ്ങളെ അറിയിക്കും. അത് നമുക്ക് അതിനൊരു മടിയൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യണം, എല്ലാവർക്കും നന്ദി. പിന്നെ ഞങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതാരും. വീഡിയോ വെറുതെ ഇങ്ങനെ ലാഗ് ചെയ്ത് കളയാണ്ട് കുറച്ചെങ്കിലും കണ്ടോളൂ, കുറച്ചെങ്കിലും കണ്ടോളൂ കേട്ടോ. കാരണം എന്നാലാണ് നമുക്ക് വാച്ച് അവർ ഇതൊക്കെ ആവുള്ളൂ. അപ്പൊ അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം കേട്ടോ ഷെയർ ചെയ്യുക, കാണൽ എന്തായാലും ഒന്ന് ചെയ്തോളൂ. അപ്പൊ എല്ലാവർക്കും സപ്പോർട്ടിന് നന്ദി. അഗൈൻ അഗൈൻ അഗൈൻ. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ശുഭദിനം ആശംസിക്കുന്നു. കൊറോണയിൽ നിന്നും എത്രയും പെട്ടെന്ന് ഒരു എന്താ പറയാ മോചനം ഉണ്ടാവട്ടെ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണും വരെ. ഓക്കെ, ബൈ.